നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ, ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം, ചേലക്കര നിയമസഭാ മണ്ഡലം, ഇതിൽ അതിശക്തമായ മത്സരം നടക്കാൻ പോകുന്നത് പാലക്കാട് തന്നെയാണ്. അവിടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം കോൺഗ്രസിലുള്ള രണ്ടു പേർ തമ്മിലായിരുന്നു മത്സരം. അതിലൊരാൾ പുറത്ത് ചാടി, അതോ പുകച്ച് പുറത്ത് ചാടിച്ചോ എന്ന് വേണമെങ്കിലും പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഡോക്ടർ പി സരിനുമായിട്ടായിരുന്നു മത്സരം. സരിന് 10 വർഷക്കാലം സിവിൽ സർവീസിൽ കഴിഞ്ഞ ആളാണ്. അവിടം ഉപേക്ഷിച്ചിട്ടാണ് എന്താണ് അധികാരഭ്രാന്ത് പിടിച്ചിട്ടാണോ കോൺഗ്രസിലേക്ക് വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും കോൺഗ്രസിനകത്ത് തന്നെ അധികാരം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്കാണ് വന്നത്. അങ്ങനെ 2021 ഒറ്റപ്പാലത്ത് മത്സരിച്ചു, പരാജയപ്പെട്ടു. കേരളം മുഴുവൻ അന്ന് ഒരു പിണറായി തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒറ്റപ്പാലത്തും സരിന് പരാജയം നേരിടേണ്ടി വന്നു. പക്ഷേ ആ പരാജയത്തിൽ നിന്ന് 2021 മുതൽ അവിടെ ആ മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2026 അവിടെ മത്സരിക്കാൻ തയ്യാറാകണമായിരുന്നു. അതുവരെ ക്ഷമയോടുകൂടി നിൽക്കണമായിരുന്നു. ഇപ്പോൾ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഈ പാലക്കാട് മോഹിച്ച് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു, കേരളം മുഴുവൻ വെറുക്കപ്പെടുന്ന ഒരു പാർട്ടിയിലേക്കാണ്, CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്കാണ്. പ്രത്യേകിച്ച് PP ദിവ്യയുടെ കേസ് വന്ന് നിൽക്കുന്നതോടുകൂടി CPM എന്ന പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വേളയിലാണ് അതിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തിരിക്കുന്നത്. അതിന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ചെറിയാൻപിലിപ്പ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു മരണക്കിണർ എന്നാണ്. ചെറിയാമ്പലിപ്പ് ഏറെക്കാലം കോൺഗ്രസിൽ നിന്ന് പോയി CPMനോടൊപ്പം കഴിഞ്ഞ ആളാണല്ലോ. അവസാനം സഖി കെട്ടിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ്, ഡോക്ടർ പി സരിൻ എടുത്തു ചാടുന്നത് തിരിച്ച് കയറാനാവാത്ത മരണക്കിണറിലേക്കാണ്. ഒരു യുവാവിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യയെന്ന് കാലം തെളിയിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണയുള്ളവർക്ക് മാത്രമേ CPMൽ നിലനിൽക്കാനാവൂ. രാഷ്ട്രീയത്തിലെയോ സിവിൽ സർവീസിലെയോ പാരമ്പര്യമോ ബൗദ്ധികമായ മികവോ മറ്റ് കഴിവുകളോ CPM പരിഗണിക്കാറില്ല. അങ്ങനെ പരിഗണിച്ചിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വീണ്ടും ചിലപ്പോൾ ജയസാധ്യതയില്ലാത്ത സീറ്റിൽ നേർച്ചക്കോഴിയാക്കും. അത് ചെറിയാൻ പിലിപ്പിന് അനുഭവം ഉണ്ടെന്നുള്ളതാണ്. CPMന് ശക്തിയില്ലാത്ത സീറ്റുകളിൽ ജാതി മത പിൻബലമുള്ളവർക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ. അല്ലാത്തവരെ ഉപയോഗം കഴിഞ്ഞാൽ CPM ക്രമേണ നിഷ്കരുണം വലിച്ചെറിയും. ചെറുപ്പക്കാരനായ സരിന് കോൺഗ്രസിൽ ഭാവിയിൽ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പരിഗണനയാണ് അപക്വവും വൈകാരികവുമായ തീരുമാനത്തിലൂടെ തകർത്തത്. CPM ഒരു മുങ്ങുന്ന കപ്പലാണെന്ന കാര്യം സരിൻ മറക്കരുത്. ഇതിപ്പോൾ അധികാരഭ്രാന്ത് മൂത്താണ് CPMലേക്ക് പോയിരിക്കുന്നത്. ഇത് പാലക്കാട്ട് CPMനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ മൂന്നാം സ്ഥാനമെന്നല്ല, അതിലും താഴെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് പോകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു ചാവേറാകാൻ പറ്റിയ ഒരാളെ CPM നോക്കി നടക്കുമ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് അധികാരഭ്രാന്ത് മൂത്ത് ഒരാൾ CPM എന്ന് പറയുന്ന വെറുക്കപ്പെടുന്ന പാർട്ടിയിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നത്. എന്തായാലും ചെറിയാൻ പിലിപ്പ് പറഞ്ഞതുപോലെ ആ മരണക്കിണറിൽ നിന്ന് ഇനി കയറാൻ പറ്റുമെന്ന് നോക്കണ്ട.